ചില മരണങ്ങൾ ദുരൂഹ സമസ്യകളായി മാറാറുണ്ട്. ആ ദുരൂഹ സമസ്യകൾക്ക് ചുരുളയിക്കാൻ ശ്രമിച്ചാലും നടക്കാറുമില്ല. അത്തരമൊരു മരണമാണ് ശോഭയുടെ മരണം. ശോഭയുടെ മരണമെന്നാൽ ഉർവശി ശോഭയുടെ മരണം. മലയാളത്തിൽ അനുഗ്രഹീതമായ വേഷങ്ങളെ അഭിനയിച്ച് ഫലിപ്പിച്ച ശോഭ അപ്രതീക്ഷിതമായി ജീവിതത്തിൻ്റെ പന്ഥാവിൽ നിന്ന് വഴിതെറ്റി പോവുകയായിരുന്നു. ജീവിതത്തോട് പിണങ്ങിപ്പിരിഞ്ഞ് പോവുകയായിരുന്നു. ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചിത്രത്തോടു കൂടിയാണ് ശോഭ മലയാളത്തിൽ ശ്രദ്ധ നേടുന്നത്. അതിൽ ശാലിനി എന്ന കഥാപാത്രത്തെ ശോഭ മനോഹരമായി അവതരിപ്പിച്ചു. ശാലിനിയുടെ വിഹുലതകൾ, ശാലിനിയുടെ സംഘർഷങ്ങൾ, ശാലിനിയുടെ പ്രണയം ഒക്കെ ശോഭയിൽ ഭദ്രമായിരുന്നു. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ശാലിനിയായി അഭിനയിച്ച ശോഭ ബ്ലഡ് ക്യാൻസർ വന്ന് മരിക്കുന്നതാണ്. ഇതാണ് ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ്. മാരക രോഗത്തോട് പൊരുതുന്ന ശാലിനിയുടെ മനോവ്യാപാരങ്ങൾ ശോഭ തീഷ്ണതയോടെയാണ് അവതരിപ്പിച്ചത്. ശോഭയുടെ അഭിനയം കണ്ട് ആ ചിത്രത്തിലെ നായകനായ സുകുമാരൻ ശോഭയെ അഭിനന്ദിക്കുകയും ചെയ്തു. പിന്നീട് ശോഭ മലയാളത്തിലെ പൊന്നും വിലയുള്ള താരമായി മാറി. മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് പോയപ്പോഴും ശോഭയ്ക്ക് മികച്ച വേഷങ്ങൾ ലഭിച്ചു. പസി എന്ന ചിത്രത്തിലൂടെ ശോഭയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ചു. അങ്ങനെ ശോഭ ഉർവശി ശോഭയായി മാറി. അതിനിടയിൽ പശി എന്ന ചിത്രത്തിൻ്റെ ക്യാമറമാനും പ്രശസ്ത സംവിധായകനുമായ ബാലു മഹേന്ദ്രയുമായി ശോഭ പ്രണയത്തിലായി. ബാലു മഹേന്ദ്രയും ശോഭയും തമ്മിലുള്ള പ്രണയത്തെ ശോഭയുടെ വീട്ടുകാർ എതിർത്തു. എന്നാൽ വീട്ടുകാരുടെ എതിർപ്പ് വകവയ്ക്കാതെ മറ്റൊരു ഭാര്യയും കുട്ടികളുമുള്ള ബാലു മഹേന്ദ്രയെ ശോഭ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ഏറെക്കാലം കഴിയുന്നതിനു മുമ്പ് ശോഭയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. ശോഭ ആത്മഹത്യ ചെയ്തതല്ലെന്നും ശോഭയുടെ മരണം കൊലപാതകമാണെന്നും ശോഭയുടെ അച്ഛനും അമ്മയും ആരോപിച്ചു. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായ MGR ഈ കേസിനെപ്പറ്റി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കേസ് കോടതിയിലെത്തി. കോടതിയിലെത്തിയപ്പോൾ ബാലു മഹേന്ദ്ര കുറ്റവിമുക്തനായി മാറി. ബാലു മഹേന്ദ്രയും ശോഭയും തമ്മിൽ പ്രായത്തിന് വളരെ അന്തരമുണ്ടായിരുന്നു. ശോഭയേക്കാൾ 15 വയസ്സ് മൂത്തതായിരുന്നു ബാലു മഹേന്ദ്ര. എന്നിട്ടും ശോഭ ബാലു മഹേന്ദ്രയെ സ്നേഹിച്ചു. ശോഭയുടെ മരണത്തിൻ്റെ പേരിൽ ബാലു മഹേന്ദ്ര ഒരുപാട് ക്രൂശിക്കപ്പെട്ടു. പക്ഷേ ബാലു മഹേന്ദ്ര അന്നും മരിക്കുന്നതുവരെയും പറഞ്ഞത് ശോഭ വിഷാദരോഗത്തിന് അടിമയാണ് എന്നാണ്. എന്തായാലും ആ കാലത്ത് ശോഭയുടെ ബ്ലൂ ഫിലിം, ശോഭയുടെ നീലചിത്രം ഗൾഫ് നാടുകളിൽ പ്രചരിച്ചിരുന്നു. ശോഭയുടെ നീലചിത്രം ഗൾഫ് നാടുകളിൽ വൻ ഡിമാൻഡായി മാറി. ഇത് ശോഭയെ ഏറെ വേദനിപ്പിച്ചുവെന്ന് പോലീസ് കണ്ടെത്തി. ശോഭ നീലചിത്രത്തിൽ അഭിനയിക്കാൻ കാരണം ബാലു മഹേന്ദ്രയാണെന്ന് ശോഭയുടെ ബന്ധുക്കൾ ആരോപിക്കുകയും ചെയ്തു. ഇങ്ങനെ പല വിധത്തിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വാദങ്ങളും മറുവാദങ്ങളും ഒക്കെ ശോഭയുടെ മരണത്തെ ചൊല്ലി ഉണ്ടായി. ശോഭയുടെ ജീവിതത്തെ ആസ്പദമാക്കി KG ജോർജ് കഥ എഴുതി സംവിധാനം ചെയ്ത ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്ന ചിത്രം മലയാളത്തിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറിയതും ചരിത്രം. അനുഗ്രഹീതയായ നടിയായിരുന്നു ശോഭ. പാവപ്പെട്ട പെൺകുട്ടിയായിരുന്നു ശോഭ. എവിടെയൊക്കെയോ വെച്ച് ശോഭയെ ആരൊക്കെയോ ചതിച്ചു. അത് ബാലു മഹേന്ദ്രയാണോ അറിയില്ല. കുറ്റങ്ങളെല്ലാം ചാരിയത് ബാലു മഹേന്ദ്രയുടെ തോളിലാണ്. പക്ഷേ ബാലു മഹേന്ദ്രയെ കോടതി കുറ്റവിമുക്തനാക്കിയായിരുന്നു. എന്തായാലും ശോഭ ഇന്നില്ല. ശോഭ അഭിനയിച്ച് ഫലിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾ ബാക്കിയാകുന്നു. ആ കഥാപാത്രങ്ങളിലൂടെ ശോഭയെ നമ്മൾ അറിയുന്നു.